നമസ്കാരം ബഹ്റൈൻ വാർത്താ ഈവനിങ് സ്വാഗതം ബഹ്റൈനിൽ കോവിഡ് പ്രത്യാഘാതം നേരിടുന്ന സ്ഥാപനങ്ങൾക്ക് മൂന്ന് മാസം കൂടി തംകിൻ സഹായം കോവിഡ് പത്തൊമ്പത് പ്രത്യാഘാതം അനുഭവിക്കുന്ന സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിനുള്ള മൂന്ന് മാസത്തേക്കുള്ള പദ്ധതിയുമായി തംകിൻ ബെഹ്റൈനിൽ വീണ്ടും അടച്ചിടൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് തംകിൻ സഹായം നൽകുന്നത് സ്വകാര്യ മേഖലയിലെ വ്യവസായ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും സഹായം നൽകുന്നതിനുള്ള അർദ്ധ സ്വയംഭരണ സർക്കാർ ഏജൻസിയാണ് തംകിൻ അർഹരായ സ്ഥാപനങ്ങൾക്ക് ജൂൺ ഇരുപത്തിയേഴ് മുതൽ അപേക്ഷ സമർപ്പിക്കാം ജൂലൈ പതിനൊന്നാണ് അവസാന തീയതി ബിസിനസ് തുടർച്ചാ സഹായ പദ്ധതിയുടെ അഞ്ചാം ഘട്ടമാണ് മൂന്ന് മാസത്തേക്ക് കൂടി നീട്ടിയത് കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി അടച്ചിടേണ്ടി വന്ന സ്ഥാപനങ്ങൾക്കാണ് സഹായം ലഭിക്കുക സിആർ ലൈസൻസ് നിലവിലുള്ളവരായിരിക്കണം അപേക്ഷകർ അൻപത് തൊഴിലാളികൾ വരെയുള്ള ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളാണ് സഹായത്തിനായി പരിഗണിക്കുന്നത് എന്നാൽ പൂർണ്ണമായും അടച്ചിടേണ്ടി വന്ന മേഖലകൾക്ക് ഇതിൽ ഇളവ് നൽകിയിട്ടുണ്ട് അപേക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു മുമ്പ് രജിസ്റ്റർ ചെയ്തവയായിരിക്കണം നിശ്ചിത യോഗ്യതയുള്ളവർ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് തംകിൻ ഡോട്ട് ബി എച്ച് എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം വിശദ വിവരങ്ങൾ തമകിൻ വെബ്സൈറ്റിൽ ലഭിക്കും സഹായം ലഭിക്കുന്ന മേഖലകൾ കുട്ടികളുടെ വിനോദ കേന്ദ്രങ്ങൾ ഡേ കെയർ സെന്ററുകൾ ജിംനേഷ്യങ്ങൾ ഫിറ്റ്നസ് സെന്ററുകൾ സലൂണുകൾ സ്പാ റെസ്റ്റോറൻ്റുകൾ കഫേകൾ മുഖ്യമായും അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നവ വെഡിംഗ് ഹാളുകൾ റീറ്റെയിൽ ഷോപ്പുകൾ ഭക്ഷ്യേതര ഇനങ്ങൾ ട്രാവൽ ആൻഡ് ടൂറിസം ഏജൻസികൾ ഇവന്റ് പ്ലാനിംഗ് കമ്പനികൾ എന്നിവയാണ് ബഹ്റൈനിൽ വിസ കാലാവധി തീർന്ന ഇന്ത്യക്കാർക്കും സൗജന്യ വാക്സിൻ നൽകും ഇന്ത്യൻ എംബസിയുടെ വേൾഡ് എൻ ആർ ഐ കൗൺസിൽ ഐ സി ആർ എഫ് ബെഹ്റൈൻ കേരള സമാജം ഇന്ത്യൻ ക്ലബ് എന്നിവയുടെ ശ്രമഫലമായി കാലാവധി തീർന്ന റെസിഡന്റ് പെർമിറ്റ് വിസക്കാർക്ക് സി പി ആർ ഇല്ലാത്തവർ വിസിറ്റിംഗ് വിസയിൽ ഉള്ളവർക്കും കോവിഡ് വാക്സിൻ നൽകും ഇതിനായി ഇന്ത്യൻ ക്ലബിലും കേരള സമാജത്തിലും സൗകര്യം ഏർപ്പെടുത്തും താല്പര്യമുള്ളവർ മൂന്ന് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് എട്ട് എട്ട് ഒൻപത് ഒൻപത് അഞ്ച് ഏഴ് ആറ് മൂന്ന് ഒൻപത് നാല് ആറ് ഒന്ന് ഏഴ് നാല് ആറ് എന്നീ നമ്പറുകളിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യണം വാക്സിനേഷൻ്റെ തീയതി പിന്നീട് കോവിഡ് നിയമ ലംഘനം മുപ്പത്തി സ്ഥാപനങ്ങൾക്കെതിരെ നടപടി കോവിഡ് പ്രോട്ടോകോൾ ലംഘനം നടത്തിയ മുപ്പത്തി ഒന്ന് റെസ്റ്റോറൻറ്റുകൾക്കും കോഫി ഷോപ്പുകൾക്കുമെതിരെ നടപടി സ്വീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ പൊതുജന ആരോഗ്യ വിഭാഗം അറിയിച്ചു കഴിഞ്ഞ ദിവസം നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോഫി ഷോപ്പുകളിലും ആരോഗ്യ വകുപ്പ് പരിശോധന നടത്തി നിയമലംഘനം കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ പിഴയടക്കമുള്ള നടപടികൾ സ്വീകരിച്ചു കോവിഡ് പന്ത്രണ്ട് മേഖലകളിലെ സ്വദേശി ജീവനക്കാർക്ക് സർക്കാർ ശമ്പളം നൽകും കോവിഡ് പ്രതിസന്ധിയിൽ ഏർപ്പെട്ട സ്വകാര്യ മേഖലയിലെ പന്ത്രണ്ട് വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ബെഹറായിനി ജീവനക്കാർക്ക് സർക്കാർ ശമ്പളം നൽകും സർക്കാർ പ്രഖ്യാപിച്ച സാമ്പത്തിക ഉത്തേജന പാക്കേജിന്റെ ഭാഗമാണിത് ഇൻഷുറൻസ് ഉള്ള ജീവനക്കാർക്ക് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മൂന്ന് മാസത്തെ ശമ്പളം നൽകുന്നത് ഈ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ജൂണിൽ മുഴുവൻ ശമ്പളവും സർക്കാർ നൽകും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അമ്പത് ശതമാനം വീതവും ശമ്പളം സർക്കാർ നൽകും സ്വകാര്യ മേഖലയിലെ പതിനായിരത്തി കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും അൻപത്തി ും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകുമെന്ന് തൊഴിൽ സാമൂഹിക ക്ഷേമ മന്ത്രി ജമീൽ ബിൻ മുഹമ്മദ് അലി പറഞ്ഞു മില്യൺ ദിനാറാണ് കോവിഡ് സാമൂഹികം അനുഭവിക്കുന്ന മേഖലകൾ ട്രാവൽ ഏവിയേഷൻ ഹോസ്പിറ്റാലിറ്റി റെസ്റ്റോറൻറ്റ് വ്യക്തിഗത സേവനങ്ങൾ സലൂൺ ജിംനേഷ്യം എന്റർടൈൻമെന്റ് ഗെയിംസ് വ്യവസായ മേഖല ആരോഗ്യ മേഖല ട്രാൻസ്പോർട്ട് റീഹാബിലിറ്റേഷൻ ട്രെയിനിംഗ് റീറ്റെയിൽ മേഖല ഭക്ഷ്യോൽപന്നങ്ങൾ ഒഴികെ അഡ്മിനിസ്ട്രേറ്റീവ് സേവനങ്ങൾ പബ്ലിക് റിലേഷൻസ് മീഡിയ ഇവൻറ്റ് മാനേജ്മെൻറ് റിയൽ എസ്റ്റേറ്റ് എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ കോൺട്രാക്റ്റിംഗ് ഓഫീസുകൾ പ്രാദേശിക പത്രങ്ങൾ മാഗസിനുകൾ പ്രതിസന്ധി നേരിടുന്ന മറ്റ് മേഖലകൾ വൻകിട കമ്പനികൾ ഇൻഷുറൻസ് മേഖല എന്നിവ ഒഴുകി പബ്ലിക് സെക്യൂരിറ്റി ചീഫ് ദേശീയ ദുരന്ത നിവാരണ സമിതി യോഗം അധ്യക്ഷത വഹിച്ചു ദേശീയ ദുരന്ത നിവാരണ സമിതിയുടെ വെർച്വൽ മീറ്റിംഗിൽ ചീഫ് പബ്ലിക് സെക്യൂരിറ്റി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ താരിഖ് അൽ ഹസൻ ബന്ധപ്പെട്ട മന്ത്രാലയ പ്രതിനിധികളുടെ പങ്കാളിത്തത്തോടെ അധ്യക്ഷത വഹിച്ചു ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ് അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരം കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ പിന്തുണയുമനുസരിച്ച് കോവിഡ് പത്തൊമ്പതിനെതിരായ ദേശീയ സംരംഭങ്ങളെയും ശ്രമങ്ങളെയും വിലമതിച്ചുകൊണ്ട് ചീഫ് പങ്കെടുത്തവരെ സ്വാഗതം ചെയ്തു പൊതുജനങ്ങളുടെ ആരോഗ്യവും പൊതുസുരക്ഷയും സംരക്ഷിക്കുന്നതിൽ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പങ്ക് അദ്ദേഹം വിലമതിച്ചു ഈ സാഹചര്യത്തിൽ മാസ്ക് ധരിക്കുക സാമൂഹിക അകലം പാലിക്കുക നിയമലംഘകർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക എന്നിവ ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ കൃത്യമായി നടപ്പാക്കണമെന്ന് ഉറപ്പുവരുത്താൻ ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ നിർദ്ദേശത്തെയും അദ്ദേഹം പ്രശംസിച്ചു ബഹ്റൈൻ ടെലിവിഷൻ ലൈവ് സ്ട്രീമിംഗ് രണ്ട് പുതിയ ബാനുകൾ ബഹ്റൈൻ ടെലിവിഷൻ ലൈവ് സ്ട്രീമിംഗിന് രണ്ട് ക്യാരവൻ കൂടി പുറത്തിറക്കി ഇൻസൈഡ് ഔട്ട്സൈഡ് ലൈവ് ടെലികാസ്റ്റ് ചെയ്യാൻ ഇതുവഴി സാധിക്കും എച്ച് ഡി ക്വാളിറ്റിയോടു കൂടിയുള്ള ക്യാമറ മികച്ച ആധുനിക സംവിധാനങ്ങൾ ഇതിലൊരുക്കിയിട്ടുണ്ട് ഇൻഫർമേഷൻ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും എല്ലാ പരിപാടികളും വാർത്തകളും സംഭവങ്ങളും ശരിയായി കവർ ചെയ്യാനും സാധിക്കുമെന്ന് ഇൻഫർമേഷൻ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുറഹ്മാൻ മുഹമ്മദ് ബഹർ വ്യക്തമാക്കി ഭക്ഷണം പാഴാക്കുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഭക്ഷണം ഉപേക്ഷിക്കുന്ന കുടുംബങ്ങൾക്ക് പിഴ ചുമത്തുകയും മാംസ അലവൻസ് ആവശ്യക്കാർക്ക് വഴിതിരിച്ചുവിടുകയും ചെയ്യണമെന്ന് വിദഗ്ദ്ധർ നിർദ്ദേശിച്ചു അറേബ്യൻ ഗൾഫ് യൂണിവേഴ്സിറ്റി ജലവിഭവ മാനേജ്മെന്റ് പ്രൊഫസർ ഡോക്ടർ വലീദ് സുബാരി ബഹ്റൈനിൽ വർദ്ധിച്ചു വരുന്ന ഭക്ഷ്യ മാലിന്യങ്ങൾ പരിഹരിക്കുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇന്നലെ സമാപിച്ച ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ സംസാരിക്കവേ കൂടുതൽ അവബോധത്തിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു വമ്പിച്ച സർക്കാർ പദ്ധതികളുമായി മുഹ്റഖ് ഒരുങ്ങുന്നു അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ദശലക്ഷക്കണക്കിന് ദിനാർ വിലമതിക്കുന്ന മതിക്കുന്ന വമ്പിച്ച സർക്കാർ പദ്ധതികളുമായി മുഹ്റഖ് ഒരുങ്ങുന്നു ഹൈടെക് മെഡിക്കൽ സൗകര്യങ്ങൾ ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ചുറ്റുമുള്ള റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളും പുതിയ പാർപ്പിട മേഖലകളിലെ മലിനജല ശൃംഖലകളും ഇതിൽ ഉൾപ്പെടുന്നു മുഖ്രഖ് മുനിസിപ്പാലിറ്റി കൗൺസിലുമായുള്ള കൂടിക്കാഴ്ചയിലാണ് വർക്കേഴ്സ് മുനിസിപ്പാലിറ്റി അഫയേഴ്സ് നഗര ആസൂത്രണ മന്ത്രാലയം വർക്കേഴ്സ് അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി അഹമ്മദ് അൽ ഖയാത്ത് എന്നിവർ പദ്ധതികൾ അവതരിപ്പിച്ചത് കോവിഡ് പത്തൊമ്പത് മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾ ഉള്ള സാഹചര്യമായതിനാൽ പരിമിതമായ ബഡ്ജറ്റിലാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് അൽ ഖയാത്ത് പറഞ്ഞു ബെഹ്റൈൻ കോവിഡ് അപ്ഡേറ്റ്സ് ബഹ്റൈനിൽ കോവിഡ് പത്തൊമ്പത് ബാധിതരായ എണ്ണൂറ്റി എഴുപത് പേർ കൂടി രോഗമുക്തരായി ഇതോടെ രാജ്യത്ത് ആകെ രോഗമുക്തരായവരുടെ എണ്ണം രണ്ട് ലക്ഷത്തി എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നായി ഉയർന്നു അതേസമയം ജൂൺ ഇരുപത്തി മൂന്നിന് ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിമൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി പേരിൽ നടത്തിയ പരിശോധനയിൽ പുതുതായി നാനൂറ്റി പതിനെട്ട് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ നൂറ്റി എൺപത്തി ഏഴ് പേർ പ്രവാസി തൊഴിലാളികളാണ് മറ്റുള്ളവർക്ക് സമ്പർക്കത്തിലൂടെയും വിദേശത്തു നിന്ന് എത്തിയതു വഴിയുമാണ് രോഗം പകർന്നിരിക്കുന്നത് മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് ശതമാനമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നിലവിൽ അയ്യായിരത്തി എണ്ണൂറ്റി നാല്പത്തി പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് ചികിത്സയിലുള്ളവരിൽ നൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട നാല് പേരടക്കം ആയിരത്തി മുന്നൂറ്റി മുപ്പത് പേർക്കാണ് ആകെ രാജ്യത്ത് വൈറസ് ബാധയിൽ ജീവൻ നഷ്ടമായത് ഇതുവരെ നാല്പത്തി ഒൻപത് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പരിശോധനകളാണ് നടത്തിയിട്ടുള്ളത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി പുരോഗമിക്കുന്നതിനോടൊപ്പം കൂടുതൽ പേരിലേക്ക് പരിശോധനകൾ വ്യാപിപ്പിക്കുന്നതിനും വാക്സിനേഷൻ തുടരുകയാണ് പത്ത് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് പേർ ഇതുവരെ ഓരോ ഡോസും ഒൻപത് ലക്ഷത്തി മുപ്പതിനായിരത്തി അറുന്നൂറ്റി പതിനാല് പേർ രണ്ട് ഡോസും എഴുപതിനായിരത്തി തൊള്ളായിരത്തി മൂന്ന് പേർ ബൂസ്റ്റർ ഡോസ് വാക്സിനും സ്വീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ സ്കൂൾ റിഫ ക്യാമ്പസ് വിദ്യാർത്ഥികൾ യോഗാ ദിനം ആഘോഷിച്ചു ഇന്ത്യൻ സ്കൂൾ റിഫ ക്യാമ്പസ് വിദ്യാർത്ഥികൾ അന്തർദേശീയ യോഗാ ദിന പ്രവർത്തനങ്ങൾ ഓൺലൈനായി പങ്കെടുത്തു യോഗക്ഷേമത്തിനും സൽസ്വഭാവത്തിനും എന്ന പ്രമേയത്തിനനുസൃതമായി കുട്ടികൾ സമപ്രായക്കാർക്കും അധ്യാപകർക്കുമൊപ്പം യോഗ അഭ്യസിച്ചു ക്യൂ സെക്ഷനുകൾ മാസ്ക് ഔട്ട് ഡിസൈനിങ് അവതരണങ്ങൾ യോഗാ ദിനാചരണകളുടെ ഫോട്ടോ എടുക്കൽ ഗ്രൂപ്പ് ചർച്ചകൾ തുടങ്ങിയവ നടന്നു ലളിതവും ഫലപ്രദവും ആസ്വാദകരവുമായ വ്യായാമങ്ങളിലൂടെ കായികക്ഷമത സംരക്ഷിക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി സ്കൂളിന്റെ പാഠ്യപദ്ധതിയിൽ കായിക വിദ്യാഭ്യാസത്തിനും ശാരീരിക ക്ഷമതയ്ക്കും ഉയർന്ന പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്ന് റിഫ ക്യാമ്പസ് പ്രിൻസിപ്പൽ പമേല സേവ്യർ പറഞ്ഞു യോഗയുടെ ലക്ഷ്യം ഓരോ വ്യക്തിയുടെയും സമഗ്ര ആരോഗ്യത്തെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം എന്നതിൽ അവബോധം സൃഷ്ടിക്കുകയാണെന്ന് അന്താരാഷ്ട്ര യോഗാ ദിന സന്ദേശത്തിൽ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ പ്രിൻസസ് നടരാജൻ പറഞ്ഞു അത്യന്തിക സന്തോഷവും സമതുലിതമായ ജീവിതവും കൈവരിക്കുന്നതിന് യോഗ പരിശീലനം സഹായിക്കുന്നുവെന്ന് സ്കൂൾ സെക്രട്ടറി സജി ആന്റണി പറഞ്ഞു നേരത്തെ ജൂൺ ഇരുപതിന് വിദ്യാർത്ഥികൾ ഫാദേഴ്സ് ഡേ ആഘോഷിച്ചു കുട്ടികൾ രക്ഷിതാക്കൾക്കൊപ്പം സെൽഫികൾ എടുത്തു കൂടാതെ കവിതകൾ ചൊല്ലിയും ചിന്തകൾ പങ്കിടുകയും മനോഹരമായ കാടുകളും കരകൗശല വസ്തുക്കളും നിർമ്മിക്കുകയും ചെയ്തു